ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടർ സ്റ്റാൻഡേർഡ് 7. ടീച്ചർ എന്ന് പറഞ്ഞ ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസുമാണ്. ഇന്ന് 8-ാമത്തെ യൂണിറ്റ് ആണ് എടുത്തത്, പ്രാണവായുവും ജീവരക്തവും, എപ്പിസോഡ് 1, ബ്രെത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ്. ദി പ്രോസസ് ഓഫ് ഇൻഹെയിലിംഗ് എയർ ഈസ് കോൾഡ് ഇൻസ്പിറേഷൻ. ദി പ്രോസസ് ഓഫ് എക്സെയിലിംഗ് എയർ ഈസ് കോൾഡ് എക്സ്പിറേഷൻ. വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനത്തെ ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്നും, പുറത്തു വിടുന്നതിനെ നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിറേഷൻ എന്നും പറയുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞത് എന്താണ്, ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും, ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും നമ്മുടെ വാരിയലിൻ്റെ, റിബ്സിൻ്റെ ചലനം പറഞ്ഞിരുന്നു. ആണ് വൈൽ ഇൻഹെയിലിംഗ് എയർ ദ റിബ് കേജ് എക്സ്പാൻഡ്സ് ആൻഡ് എക്സ്ഹെയിലിംഗ് എയർ ദ റിബ് കേജ് കോൺട്രാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെഴുതാം? വൈൽ ഇൻഹെയിലിംഗ് റിബ് കേജ് എക്സ്പാൻഡ്സ് എന്ന് എഴുതാം. വൈൽ എക്സ്ഹെയിലിംഗ് എന്തെഴുതാം? ദ റിബ് കേജ് മൂവ്സ് ഡൗൺവേർഡ്സ് ആൻഡ് കോൺട്രാക്ട്സ് എന്ന് എഴുതാം ആ കോളത്തിൽ. നിശ്വസിക്കുമ്പോൾ വാരിയിലൻ കൂടെ താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതാം. പിന്നെ നിങ്ങളോട് പറഞ്ഞത് എന്താ, എല്ലാ ഓർഗാനിസവും എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ ഉച്ഛ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എഴുതാനുള്ള ഞാൻ പറയാം. Yes, all the organism breathes the same way. The ribcage of cat, dog, cow, etc. expands and moves up while inhaling. While exhaling, the ribcage of cat, dog, cow, etc. contracts and moves down. എല്ലാ ജീവികളുടെയും ശ്വാസോച്ഛ്വാസം ഒരേ രീതിയിലാണ് അല്ലേ? എന്താണ് അത്? ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അതിൻ്റെ വാരിയലും കൂടെ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എഴുതാം. ഹ്യൂമൻ ബോഡിയിലെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. നോസ്ട്രിൽസ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ബ്രോങ്കി ഉണ്ട്, ലങ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നാസാദ്വാരമുണ്ട്, ശ്വാസനാളമുണ്ട്, ശ്വസനിയുണ്ട്, ശ്വാസകോശമുണ്ട്. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻസ്പിറേഷൻ. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? തോറക്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എന്താ, ഉള്ളിലെ എയർ മൂവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അപ്പോൾ മൂവ് ചെയ്യുന്ന എയറിന് പ്രഷർ കുറവായിരിക്കും. എയർ പ്രഷർ ഇൻ ദ തോറക്സ് ഡിക്രീസസ്, എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. ഓക്കെ, എക്സ്പിറേഷൻ ചെയ്യുമ്പോൾ എന്താ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്താ, ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ, അത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. എയർ പ്രഷർ ഇൻ ദ തോറക്സ് ഇൻക്രീസസ്, തോറക്സിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുന്നു. എയർ ഈസ് എക്സ്പെൽ ഫ്രം ലങ്സ്. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. നിശ്വാസം ചെയ്യുമ്പോഴോ ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുന്നു, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. അടുത്ത ടീച്ചർ പറഞ്ഞത് എന്താ, ഇൻഹെയിൽഡ് എയറിലും എക്സ്ഹെയിൽഡ് എയറിലുമുള്ള കമ്പണൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ഇൻഹെയിൽഡ് എയറിൽ ഓക്സിജനാണ് 21%, കാർബൺ ഡയോക്സൈഡ് ആയതുകൊണ്ട് 0.04%, നൈട്രജൻ ആണ് 78% എന്നൊക്കെ പറഞ്ഞു. എക്സ്ഹെയിൽഡ് എയറിൽ എന്താണ്, പുറന്തള്ളുന്ന വായുവിൽ എന്താണ്, 15% ആണ് ഓക്സിജൻ വരുന്നത്, കാർബൺ ഡയോക്സൈഡ് വരുന്നത് 4% ആണ്, നൈട്രജൻ വരുന്നത് 78% ആണ്, വാട്ടർ വേപ്പർ വരുന്നത് 3%. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സ്ഹെയിൽഡ് എയറിൽ കാർബൺ ഡയോക്സൈഡും കൂടുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ വേപ്പറും കൂടുന്നുണ്ട് അല്ലേ. നൈട്രജൻ്റെ അളവ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്സിജൻ്റെ അളവ് ഇൻഹെയിൽഡ് എയറിൽ 21%, പുറംതള്ളുന്ന എയറിൽ അത് കുറഞ്ഞ് 15% ആവുന്നുണ്ട്. അത്തരം നമ്മൾ ജന്തുക്കളിലും മനുഷ്യരിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി പറഞ്ഞത് എന്താ, സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്. എന്താണ്, ഓപ്പൺ സ്റ്റൊമാറ്റോ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഓപ്പൺ സ്റ്റൊമാറ്റോ, ക്ലോസ് സ്റ്റൊമാറ്റോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ടേക്ക് ഇൻ ഓക്സിജൻ ഫ്രം ദി സറൗണ്ടിങ് ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ജീവജാലങ്ങളും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറന്തള്ളത് എന്താണ്, കാർബൺ ഡയോക്സൈഡാണ്. ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. മാതൃകാ നിർമ്മാണം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ തന്നെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. വേണ്ടത് ഒരു വലിയ ബലൂണും വൈറ്റ് ട്യൂബും, രണ്ട് ചെറിയ ബലൂണുകളും, 1 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലും കോർക്കുമാണ്. നിർമ്മാണ രീതി ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദി ലങ്സ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബേസ് ഓഫ് തോറക്സ് കോൾഡ് ഡയഫ്രം. ഡയഫ്രം അവിടെ കാണിച്ചിട്ടുണ്ട്, ആ രണ്ട് ലങ്സിൻ്റെയും താഴെ വരുന്ന അതിനെയാണ് ഡയഫ്രം എന്ന് പറയുക. ആൻഡ് ബൈ ദ മസിൽസ് അറ്റാച്ച്ഡ് ടു ദ റിബ്സ്. ആ റിബ്സിന് ചുറ്റും ആ ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിന് ചുറ്റുമുള്ള മസിൽസും അതിൻ്റെ താഴെയുള്ള ഡയഫ്രമിൻ്റെയും കാരണം കൊണ്ടാണ് ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ലങ്സിൽ സാധ്യമാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ ഈ വാരിയൽ റിബ്സ്
എക്സ്പാൻഡ് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. നിവരുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ സങ്കോച വികാസങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ആശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയാഫ്രം വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. അടുത്തത് ഈ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിരുന്നു. നമ്മളൊരു പാത്രത്തിൽ ലൈം വാട്ടർ വെച്ചിട്ട്, ചുണ്ണാമ്പ് വെള്ളം വെച്ചിട്ട് എന്താണ്, നമ്മളൊരു സ്ട്രോ കൊണ്ട് അതിലേക്ക് ഊതാണ്. ആ വെള്ളത്തിലേക്ക് ആ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുന്തോറും ദ ലൈം വാട്ടർ വിൽ ടേൺ മിൽക്കി, ആ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാവും എന്ന് പറയുന്നുണ്ട്. അത്തരം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ്? അത് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുന്നുണ്ട്. വെൻ കാർബൺ ഡയോക്സൈഡ് ഈസ് പാസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ കാൽഷ്യം കാർബണേറ്റ് ഈസ് ഫോം. ദ ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഇൻ കളർ. ചുണ്ണാമ്പ് വെള്ളം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തിവിടുമ്പോൾ കാൽഷ്യം കാർബണായിട്ട് ഉണ്ടാകുന്നു. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമായി മാറുന്നു. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ പറഞ്ഞിരുന്നു. അമീബയ്ക്ക് സ്പെഷ്യലായിട്ടൊരു സ്പെസിഫിക് ആയിട്ടൊരു റെസ്പിറേറ്ററി ഓർഗാൻ ഒന്നുമില്ല. അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. എയർ ഡിഫ്യൂസസ് ഇൻ ആൻഡ് ഔട്ട് ത്രൂ ഇറ്റ് സെൽ മെംബ്രെയിൻ. വായു ഉള്ളിലേക്ക് കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അതിൻ്റെ സെൽ മെംബ്രെയിനിലൂടെയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എർത്ത്വേമിൽ എങ്ങനെയാണ്, അതിൻ്റെ മോയ് സ്കിൻ, അതിൻ്റെ ആ സ്കിന്ന് ഒരു നനവുള്ള പോലെയല്ലേ, ആ സ്കിന്നാണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗാൻ. ദിസ് ഈസ് വൈ എർത്ത്വേംസ് ആർ ഓൾവേസ് സീൻ ഇൻ മോയ് സോയിൽ അലോൺ. അതിനെ എപ്പോഴും നനവുള്ള മണ്ണിലാണ് നമ്മൾ കാണുക. ഇതാണ് അതിൻ്റെ റീസൺ. നെക്സ്റ്റ് പറഞ്ഞത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിൻ്റെ ശരീരത്തിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഓപ്പണിങ് പോലെ ഉണ്ടാവും, അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗാനായി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ഫിഷ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഗിൽസ് ആണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗാൻ. അത് വെള്ളം വായിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, അത് അതിൻ്റെ ഗിൽസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിലുള്ള ഓക്സിജൻ അത് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലഡിലേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് നമ്മൾ അക്വേറിയത്തിൽ ഈ ഫിഷൊക്കെ മുകളിലേക്ക് വന്നിട്ട് എയർ ഉള്ളിലേക്ക് വലിക്കുന്ന ഇൻഹേൽ ചെയ്യുന്നത് കാണാം അല്ലേ. അതെന്താണ്, അതൊരു അതിൻ്റെ ഒരു ടെമ്പററി മെക്കാനിസം ആണ്. ചില മീനുകൾക്ക് അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. എല്ലാത്തിനും അങ്ങനെയുള്ളൊരു കഴിവില്ല. അത് പക്ഷേ ഒരു ടെമ്പററി മെക്കാനിസം മാത്രമാണ്. ഓക്കെ, ഫിഷിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കാറ്റ് ഫിഷ്, മുഷി, സ്നേക്ക് ഹെഡ് ഫിഷ്, വരാൽ, ഈലിനൊക്കെ ഇങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ആംഫീബിയൻ ആണ്. ദേ ക്യാൻ റെസ്പയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ വെൻ ദേ ആർ ഇൻ വാട്ടർ. അതിനെന്താണ്, അത് മണ്ണിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ലങ്സ് ഉപയോഗിച്ച് അത് ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. അല്ലാതെ വെള്ളത്തിലാണെങ്കിൽ അത് അതിൻ്റെ സ്കിന്നിൽ കൂടെ നടത്തുന്നുണ്ട്. ഇനി ഓരോ ജീവികളുടെയും ശ്വസനത്തിലെ വൈവിധ്യം പറഞ്ഞിരുന്നു. ഏകകോശ ജീവിയാണ് അമീബ, പ്രത്യേക ശ്വസന അവയവമില്ല. മണ്ണിരയുടെ പറഞ്ഞിരുന്നു, ഷഡ്പദങ്ങൾ, മത്സ്യം, ഉഭയജീവി പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. ആദ്യത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു, റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് നോട്ട് ബുക്ക് വാട്ട് ഹാപ്പൻസ് വെൻ ദ വിൻഡ് പൈപ്പ് ഈസ് ബ്ലോക്ക്. നമ്മുടെ ശ്വാസനാളം തടസ്സപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ടൈം വെൻ ഫുഡ് ഓർ അതർ സബ്സ്റ്റൻസസ് എൻ്റർ ദ ട്രക്കിയ അവർ ബ്രീത്തിങ് ഗെറ്റ്സ് ബ്ലോക്ക്. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്വാസനാളത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തരിപ്പേ പോവുക അല്ലെങ്കിൽ കയറി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതെന്താണ്, അത് നമ്മുടെ ശ്വാസനാളത്തിൽ കയറുന്നതാണ്. അതുകൊണ്ട് എന്താണ്, ശ്വാസം ബ്ലോക്കാവും. ഇൻ സച്ച് സിറ്റുവേഷൻ ഇഫ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ഈസ് നോട്ട് ഗിവൺ, ലൈഫ് മേ ബി ഇൻ ഡേഞ്ചർ. ആ സമയത്ത് ശരിയായ സമയത്ത് ഫസ്റ്റ് എയ്ഡ് അപ്പം തന്നെ നൽകിയില്ലെങ്കിൽ ജീവന് തന്നെ അത് ആപത്താണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. വലിയ ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഹോൾഡ് എറൗണ്ട് ദ അബ്ഡമൻ ഓഫ് ദ പേഴ്സൺ ഫ്രം ബിഹൈൻഡ്, ഫോൾഡ് വൺ പാം ആൻഡ് പ്ലേസ് ഇറ്റ് ബിലോ ദ റിബ്സ്. ഈ കാണിച്ചിട്ടുള്ളതുപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ അബ്ഡോമൻ്റെ താഴെയായിട്ട് ചുറ്റി പിടിക്കുക. ഫോൾഡ് വൺ പാം ആൻഡ് പ്ലേസ് ഇറ്റ് ബിലോ ദ റിബ്സ്, ഒരു കൈയെ ചുരുട്ടി പിടിച്ച് റിബ്സിൻ്റെ താഴെയും വയ്ക്കുക. കീപ് ദ അതർ പാം ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് പ്രസ് ക്വിക്ലി. അങ്ങനെ വെച്ചിട്ട് വേഗം പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഇൻ ഇൻഫാൻസ്, ചെറിയ കുട്ടികളിലാണെങ്കിലോ, പ്ലേസ് എ ചൈൽഡ് ഫേസിങ് ഡൗൺവേർഡ് ഇൻ ദ ലാപ്പ്. പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഇതുപോലെ കുട്ടിയെ മടിയിൽ വെക്കുക. ആൻഡ് ടാപ്പ് സ്ട്രോങ്ലി ബിറ്റ്വീൻ ഷോൾഡർ ബോൺസ്, ഷോൾഡർ ബോൺസിൻ്റെ ഇടയിൽ ശക്തിയായി തട്ടുക. ഓക്കെ, ശ്വാസനാളം തടസ്സപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വസനം തടസ്സപ്പെട്ടേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ഉടനടി പ്രഥമ ശുശ്രൂഷ നൽകിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും. വ്യക്തിയുടെ പിന്നിൽ നിന്ന് വയറിൽ ചുറ്റിപ്പിടിക്കുക. ഒരു കൈപ്പത്തി ചുരുട്ടിപ്പിടിച്ച് വാരിയെല്ലിൻ്റെ താഴെ വയ്ക്കുക. മറ്റേ കൈപ്പത്തി അതിനു മുകളിൽ വെച്ച് പെട്ടെന്ന് അമർത്തുക. ഓക്കെ, ശിശുക്കളിലാണെങ്കിൽ മടക്കി വെച്ച കാലിൽ കുട്ടിയെ കമിഴ്ത്തിക്കിടത്തി തോളെല്ലുകൾക്കിടയിൽ ശക്തിയായി തട്ടുക.
രണ്ടാമത്തെ ആക്ടിവിറ്റി പറഞ്ഞത് നിങ്ങളോട് സ്മോക്കിങ്ങിന് എതിരായിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. സ്റ്റോപ്പ് സ്മോക്കിംഗ് ബിഫോർ സ്മോക്ക് സ്റ്റോപ്സ്. അടുത്തത് എന്താ, സ്റ്റോപ്പ് സ്മോക്കിംഗ് ബിഫോർ ഇറ്റ്സ് ടൂ ലേറ്റ്, ഇറ്റ് ഔട്ട് ബിഫോർ ഇറ്റ് പുട്സ് യു ഔട്ട്. നോ സ്മോക്കിംഗ് ഇറ്റ് കിൽസ് യു. വേൾഡ് നോ ടബാക്കോ ഡേ 31st May. വേൾഡ് നോ ടബാക്കോയുടെ വേറൊരു പോസ്റ്ററും കാണിച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ഓരോരുത്തരും വീട് പോകുന്നൊരു പോസ്റ്ററാണ്. വേൾഡ് നോ ടബാക്കോ ഡേ 31st May. ഓക്കെ, ചെറിയ കാണിച്ചിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ലങ്സും അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ ലങ്സുമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി മലയാളത്തിലുള്ള പോസ്റ്റേഴ്സാണ്. ആദ്യം പതുക്കെ വലിക്കുന്നു, ഇടയ്ക്ക് ആഞ്ഞു വലിക്കുന്നു, അവസാനം കിടന്ന് വലിക്കുന്നു, മരണം കുടുക്കിട്ട് വലിക്കുന്നു. May 31 ലോക പുകയില വിരുദ്ധ ദിനം. അടുത്തത് എന്താണ്, കറുത്തു പുകഞ്ഞ് തീരുമെന്നറിഞ്ഞിട്ടും ചില ജീവിതങ്ങൾ വീണ്ടും പുകച്ച് തുപ്പുന്നുണ്ട്. പുകഞ്ഞു തീരേണ്ടതല്ല യുവത്വം, സേ നോ ടു ടൊബാക്കോ. എന്തിനാ സുഹൃത്തെ എന്നെയും കൊന്ന് നീയും മരിക്കുന്നേ, മാറി ചിന്തിക്കൂ, ഡോണ്ട് കിൽ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു പോസ്റ്ററായിട്ട് തന്നെത്താനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് തന്ന രണ്ട് ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.